കോൺഗ്രസിൽ അച്ചടക്കത്തിന് നിർവചനം ഉണ്ടാകണമെന്ന് എം കെ രാഘവൻ എം പി. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവരുതെന്നും എല്ലാവരും ഒരുമിച്ച് പോകേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ഡി സി സി ഓഫീസ് തറക്കല്ലിടൽ പരിപാടിയിൽ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സംസാരിക്കുകയായിരുന്നു എം കെ രാഘവൻ. കെ പി സി സി പ്രസിഡന്റ് എന്ത് തീരുമാനിച്ചാലും അംഗീകരിക്കാൻ തയ്യാറാണ്. താൻ മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നും പറഞ്ഞു. അച്ചടക്കത്തിന് നിർവചനം ഉണ്ടാകണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കെ പി സി സി പ്രസിഡന്റ് എന്ത് തീരുമാനിച്ചാലും മത്സരിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. പക്ഷെ അച്ചടക്കത്തിന് നിർവചനം വേണമെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകരുത് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുന്നു. എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. അതേസമയം ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് കോൺഗ്രസിൽ തട്ടലും മുട്ടലും ഉണ്ടാകുമെന്നും കെ പി സി സി പ്രസിഡന്റ് ഒരു ചട്ടക്കൂട് വരച്ചാൽ ആരും അതിൽ നിന്ന് പുറത്തു പോകില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. തന്നെ പാർലമെന്റിലേക്ക് തന്നെ പരിഗണിക്കണം എന്നാണ് അഭ്യർത്ഥനയെന്ന് നേതാക്കളുടെ സാന്നിധ്യത്തിൽ കെ മുരളീധരൻ പറഞ്ഞു. എല്ലാവരും കൂടി നിയമസഭയിലേക്ക് തള്ളിയാൽ ഇവർ ഇനി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ലെന്ന് ജനം വിചാരിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇവിടെ ആരും പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് ആരും പുറത്തു പോകില്ല. കെ പി സി പ്രസിഡന്റിന്റെ ചട്ടക്കൂട് ധൈര്യമായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഞങ്ങളല്ല അതിനകത്ത് തന്നെ നിൽക്കും, ഒരു സംശയമില്ല. അത് വരച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പ്രസിഡന്റ് വരച്ചാൽ മതി. പാർട്ടി ഘടകങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞാൻ സത്യം പറഞ്ഞാൽ പാർലമെന്റിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ അസംബ്ലിയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഇനി പാർലമെന്റ് എന്ന് ഒഴിവാക്കണം എന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു, എല്ലാവരും കൂടെ അസംബ്ലിയിലേക്ക് തള്ളിയാൽ മറ്റൊന്നും കൊണ്ടല്ല, ജനം വിചാരിക്കും ഡൽഹിയിലെ ഒരു അധികാരത്തിൽ വരില്ല എന്നൊരു ചിന്താഗതിയുണ്ട്. അപ്പൊ അതൊരു മോശമല്ല. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ പാർലമെന്റിൽ പരിഗണിക്കണമെന്നാണ് ഈ വേദിയുള്ള നേതാക്കന്മാരുടെ ചോദ്യം. കാരണം ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ട് നോക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പിന്തുടരുക. നന്ദി. way2nikah.com, the exclusive Muslim matrimonial site.